ഗ്രീൻ കേരള ആഗ്രോ ബസാറിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പറയുന്നത് നമുക്ക് തന്നെ നല്ല ഇനം തെങ്ങിൻ തൈകൾ എങ്ങനെ മുളപ്പിച്ചെടുക്കാം എന്നാണ്. വിത്ത് ഗുണം പത്ത് ഗുണം എന്നാണല്ലോ ചൊല്ല്. തെങ്ങിൻ്റെ കാര്യത്തിലും ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. വിത്ത് തേങ്ങ ശേഖരിക്കുമ്പോൾ 15 വർഷമെങ്കിലും കഴിഞ്ഞ നല്ല കായ്ഫലം കിട്ടുന്ന രോഗങ്ങൾ ഒന്നുമില്ലാത്ത ആരോഗ്യമുള്ള തെങ്ങിൽ നിന്നും വിത്ത് തേങ്ങ ശേഖരിക്കണം. നല്ലവണ്ണം മൂത്ത തേങ്ങ കുല കയറിൽ കെട്ടിയിറക്കുക. മണൽപ്രദേശമാണെങ്കിൽ കെട്ടിയിറക്കേണ്ട കാര്യമില്ല. കുലയിൽ നിന്നും നല്ല മുഴുത്ത തേങ്ങകൾ വേർപെടുത്തി കൂട്ടിയിടുക. തണലിൽ 1 മാസമെങ്കിലും സൂക്ഷിക്കണം. ഇപ്പോൾ ഇവിടെ കാണുന്ന തേങ്ങ 1 മാസം കഴിഞ്ഞതാണ്. ഇനി ഇത് ഗ്രോ ബാഗിൽ നടുന്നത് കാണാം. ഗ്രോ ബാഗിൽ ചകിരിച്ചോറാണ് നിറയ്ക്കുന്നത്. ഗ്രോ ബാഗിൽ നട്ടതിന് ശേഷം തേങ്ങയും ചകിരിച്ചോറും നനയത്തക്കവണ്ണം നല്ലവണ്ണം നനയ്ക്കണം. എന്നിട്ട് തണലിൽ സൂക്ഷിക്കണം. ഈർപ്പം നിലനിർത്തുവാൻ ഇടയ്ക്ക് നനച്ചു കൊടുക്കണം. 2-2.5 മാസം കഴിയുമ്പോൾ മുളയ്ക്കുവാൻ തുടങ്ങും. ഇവിടെ ഇപ്പോൾ 2.5 മാസം കഴിഞ്ഞപ്പോൾ മുളച്ചു വന്നിട്ടുണ്ട്. 5-6 ഇലകൾ വന്നാൽ പിന്നെ ഗ്രോ ബാഗ് മാറ്റി പറമ്പിൽ നട്ടു തുടങ്ങാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൃഷി സംബന്ധമായ വിലപ്പെട്ട അറിവുകൾ നേടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്യുക.